أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. കഴിച്ചുകൂട്ടുകയില്ല.
ഈ സന്ദർഭങ്ങളിൽ നാം അവനോട് നടത്തുന്ന ആത്മാർത്ഥമായിട്ടുള്ള സംസാരങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനകൾ. പ്രാർത്ഥനയിൽ ഉത്തമമായിട്ടുള്ളത് പാപമോചന പ്രാർത്ഥനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പിന്റെ രണ്ടാമത്തെ പത്തിനെ കുറിച്ച് പാപമോചനത്തിന്റെ പത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോമ്പുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയ ഉടനെയാണ് അള്ളാഹു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട പരാമർശവും നടത്തിയിട്ടുള്ളത്. വൈദാം പല കഴിവാദി അങ്ങേ പറഞ്ഞ തലയിൽ എന്റെ ദാസന്മാർ അതിനെ കുറിച്ച് ചോദിച്ചാൽ അവരുമായി ഏറ്റവും അടുത്താണ് ഞാനുള്ളത്. അവരിൽ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കുന്നു. അവർ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ നാഥനോട് വിനയത്തോടുകൂടി രഹസ്യമായും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ആയത്ത് ഉൽമായാഗോദിക്കും റബ്ബീലൗലാദുഹാകും എന്നാണ്. പ്രവാചകനെ താങ്കൾ അവരോട് ചോദിക്കുക, എന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്റെ നാഥനെ കൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യമാണുള്ളത്? എന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്റെ നാഥന് എന്റെ പ്രയോജനമാണുള്ളത്? രണ്ട് സ്വഭാവത്തിലും വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ്. നമുക്ക് എല്ലാ വിഭവങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറയുമ്പോൾ ചോദിക്കാതെ വിശുദ്ധി കാണിക്കുന്നു എന്ന് വന്നാൽ ചോദിക്കാനുള്ള മനസ്സ് നമുക്ക് വരുന്നില്ല എന്ന് വന്നാൽ ചോദിക്കുവാൻ വേണ്ടി നമുക്ക് നേരം കിട്ടുന്നില്ല എന്ന് വന്നാൽ പിന്നെ നമ്മുടെ റബ്ബായി അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഞാൻ ആ റബ്ബിന്റെ അടിമയാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ റബ്ബിലാണ് എനിക്ക് വിശ്വാസം, ആ റബ്ബിൽ നിന്നാണ് ഞാനെല്ലാം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്, ആ റബ്ബിലേക്കാണ് എന്നെയും എനിക്കുള്ളതിനെയും ഞാൻ തരമേൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്വഭാവ ഗുണമാണ് അള്ളാഹുവിനോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നത്. മല്ലം യസ്അലില്ല യഗ്ളബു അലൈഹി, ആ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലയോ അവനോടാണ് അള്ളാഹുവിന് കോപമുണ്ടാകുന്നത്.
ചോദിച്ചുകൊണ്ടിരുന്നാൽ അള്ളാഹു ദേഷ്യപ്പെട്ടിരിക്കുകയില്ല. ഒരടിമ അള്ളാഹിനോട് ചോദിക്കുന്നു എന്നാൽ അതിന്റെ അർത്ഥം ആ ഉടമയായ അള്ളാഹുവിന് നമുക്ക് നൽകാൻ കഴിവുണ്ട് എന്ന നമ്മുടെ വിശ്വാസം ദൃഢപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. സ്വന്തം നിലയിൽ ഒരു കാര്യവും ചെയ്യാനുള്ള ശേഷിയും കരുത്തുമില്ലാത്ത നിസ്സഹായരും ദുർബലരും ബലഹീനരുമാണ് നമ്മൾ എന്ന നമ്മുടെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വന്നാൽ അതിന്റെ മനുഷ്യരെല്ലാവരും പാപങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളവരായി കണക്കപ്പെട്ടവർ. ഈ പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യരിൽ നല്ല ആളുകൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തലത്തിൽ മടങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. നന്നായിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങിയിരുന്ന നേരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങും. നിഷ്കളങ്കമായിട്ടുള്ള മടക്കം, നസൂഹമായിട്ടുള്ള തൗബ ചെയ്യാൻ അള്ളാഹു നമ്മളോട് എല്ലാവരോടും പറയുന്നു. ഒരാളോട് സംസാരിക്കുമ്പോൾ പാതി ഉള്ളിൽ വെച്ച് പാതി വീങ്ങി പറഞ്ഞ് പറയുന്ന കാര്യങ്ങൾ തന്നെ യാഥാർത്ഥ്യമല്ലാതെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു എന്ന് ഒരുക്കി തീർക്കുന്ന ധാരാളം സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നു. അത് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് അവരെയോ ഏതാരെയെങ്കിലോ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി പറയുന്ന വർത്തമാനങ്ങളാണ്. അള്ളാഹുവിനോട് നിങ്ങളുടെ കുറ്റങ്ങൾ തെറ്റുകൾ ഏറ്റു പറയാമെന്ന് പറഞ്ഞപ്പോ അങ്ങനെയല്ല പറഞ്ഞത്. ഒന്നും നിങ്ങൾ ബാക്കിയാക്കേണ്ടതില്ല, ഒന്നും അവിടെ ചേർക്കേണ്ടതില്ല. നിങ്ങൾക്ക് സ്വതന്ത്രമായി തുറന്നുകൊണ്ട് ഒരാളോട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളും പുറവും അറിയുന്ന അള്ളാഹുവിനോട് നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പാപങ്ങളെ കുറിച്ച് അള്ളാഹ് അറിയാം. നമ്മൾ വിങ്ങിപ്പോട്ടിയിട്ട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സിന്റെ ആ ചലനങ്ങളെ കുറിച്ച് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദാഹിറും ബാത്തിനും അറിയുന്ന ഉള്ളും പുറവും അറിയുന്ന രഹസ്യവും പരസ്യവും അറിയുന്ന ഭൂതവും വർത്തമാനവും ഭാവിയും അറിയുന്ന അള്ളാഹുവിനോട് തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറയുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നും ബാക്കിയാക്കാതെ അള്ളാഹുവിനോട് ഇന്ന് ഇന്ന അബദ്ധം വീഴ്ച പാളിച്ച എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, അള്ളാഹുവെ നീ മാപ്പാക്കണമേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു മാപ്പ് തരും. പരിധി ലംഘിച്ചു പോയിട്ടുള്ള എന്റെ അടിയാറുകളെ ഏതോ മനുഷ്യന്മാരെ വിളിക്കുന്ന രൂപത്തിലല്ല അള്ളാഹു വിളിച്ചിട്ടുള്ളത്, അള്ളാഹുവിന്റെ സ്വന്തം അടിമകളാണ്. അള്ളാഹുവിന്റെ സ്വന്തം അടിയാറുകളായി അള്ള വിളിക്കുകയാണ് ആരെ? അള്ളാഹു പറഞ്ഞത് കേൾക്കാത്ത, അള്ള പറഞ്ഞ വഴിയോട് സഞ്ചരിക്കാത്ത, അള്ളാഹുവിനോട് എതിരെ മാത്രം പ്രവർത്തനത്തുള്ള, സ്വന്തത്തോട് അക്രമം മാത്രം കാട്ടിയിട്ടുള്ള
അള്ളാഹുമായി ഒരടിമ പൂർത്തിയാക്കിയിരുന്ന കടമകളും ബാധ്യതകളും ഒന്നും പൂർത്തിയാക്കാത്ത എല്ലാ പരിധിയും അതിലും ലംഘിച്ചു പോയിട്ടുള്ള മനുഷ്യരെ അല്ല വിളിക്കുകയാണ്. പരിധി ലംഘിച്ചിട്ടുള്ള എന്റെ ദാസന്മാരെ ദാസത്തനത്വം ഇറക്കുമ്പത്തില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെട്ടു പോകില്ല. എല്ലാ പാപങ്ങളെയും അല്ലാഹു പൂർണ്ണമായിട്ട് മാപ്പാക്കുന്നു. എല്ലാ തെറ്റുകളും അവൻ പൂർണ്ണമായി മായ്ച്ചു തരും. റമദാൻ എന്ന വാക്കിന് രണ്ട് അർത്ഥമാണ് പറയാറുള്ളത്. ഒന്ന് കഴിച്ചു കളയുന്നത്, രണ്ട് കുത്തിയൊഴിക്കുന്ന മഴ. രണ്ടും പാപങ്ങൾ പുറത്ത് നീക്കലുമായി ബന്ധപ്പെട്ട പ്രയോഗം. ഇസ്തിഗ്ഫാർ നടത്തി നമ്മുടെ എല്ലാ പാപങ്ങളെയും ധരിച്ചു കളയാൻ ഈ നാളുകളിൽ നമുക്ക് കഴിയാം. പാപമോചന പ്രാർത്ഥനയുടെ കൊടുങ്കാറ്റുള്ള ഒരു പേമാരിയായി നമ്മുടെ ഉള്ളിൽ ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനകൾ പയ്യച്ച് ഒരു പാപവും അവിടെ ബാക്കിയാക്കാതെ എല്ലാത്തിനെയും കുത്തി പൊടുക്കിക്കളയാൻ നമുക്ക് ഈ നാളിൽ സാധിക്കണം. പാപമോചനത്തെ കുറിച്ച് പറയുമ്പോൾ പിന്നീടാവാം, നാളെയാവാം, അടുത്ത ദിവസമാവാം എന്നൊരു കാല വിളംബം അള്ളാഹു വരുത്തിയിട്ടെ. നിങ്ങൾ നിങ്ങളുടെ നാഥന്റെ പാപമോചനത്തിലേക്ക് വേഗത്തിൽ പോകണം. സുറാന്ന് എല്ലാവർക്കും അറിയാമെന്ന് അവർ കഴിവുണ്ട്. വേഗം ചെയ്യുക, വേഗം ചെയ്യുക എന്നാണ് സുറാന്ന്. നിങ്ങൾ ബന്ധിപ്പെട്ടു പോകണം, വേഗം പോകണം. എല്ലാ മത്സരത്തിന്റെ പ്രാപ്തി നിങ്ങളുടെ നാഥന്റെ പാപമോചനത്തിലേക്ക്. അവൻ പാപമോചനം നൽകാൻ വേണ്ടി ഇങ്ങനെ ഒന്നാം ആകാശത്തിലേക്ക് വന്ന് വിളിക്കുന്ന വലിയാരുടെ വിളി കാത്തിരിക്കുകയാണ്. അതിന്റെ ഫലമെന്താ? പ്രജന്മത്തിൽ ആഗോ സമാപാത്തുകളാണ് ആകാശഭൂമികളെക്കാൾ വിശാലമായിട്ടുള്ള സ്വത്തം പാപമോചന പ്രാർത്ഥനയുടെ ഫലം. മുത്തഹീൻ സൂക്ഷ്മാണുക്കളായ വിശുദ്ധരായിട്ടുള്ള ആളുകൾക്കാണ് ഈ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. പാപികൾക്ക് സ്വർഗം കിട്ടില്ല. നമ്മുടെ മനസ്സിലുള്ള എല്ലാ പാപങ്ങളെയും കഴുകി ശുദ്ധീകരിച്ച് പാപമോചനം നടത്തി മഹത്വത്തെ വാങ്ങി അതിന്റെ ആനുകൂല്യത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അള്ളാഹു സ്വഭാവക്കാരൻ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ഭൗതികമായ വിഭവങ്ങളിലും പറക്കത്ത് തരിക. പാപമോചന പ്രാർത്ഥനയുടെ പല പരലോകത്തെ സ്വർഗം മാത്രമല്ല, ഗൃഹലോകത്തിന്റെ അദ്ദേഹത്തിന്റെ ജനതയോട് ശേഷം പറയുന്നുണ്ട്. അന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ നാഥനോട് പാപമോചന പ്രാർത്ഥന. അവനാകാമത്തുന്ന ധാരാളമായി മഴയിറക്കിത്തരും. എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനമാണ് വെള്ളം കിട്ടുക എന്നുള്ളത്. പാപമോചന പ്രാർത്ഥന നടത്തിയാൽ അനുഗ്രഹ പൈപ്പുണ്ടാകും. വൈകുന്നേരവും വ്യാപാരം സമ്പത്ത് ഏറ്റിത്തരും. കരുക്കുള്ള മക്കളിൽ നിന്ന് വയജാലും ജന്നാത്തിൽ നിങ്ങൾക്ക് തോക്കുകൾ ഉണ്ടാക്കിത്തരും. വയജാലക്കുമൻ പാപ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവൻ നിങ്ങൾക്ക് നൽകും. ദുനിയാവിയായിട്ടും ഉപ്രവിയായിട്ടുമുള്ള എല്ലാ നേട്ടങ്ങളുടെയും അടിസ്ഥാനം നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളതാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെള്ളമില്ല എന്ന് പരാതി പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ പാപമോചന പ്രാർത്ഥന നടത്തും. കടുത്ത ഭക്ഷ്യക്ഷാമമുണ്ട് എന്ന് പറഞ്ഞപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ പാപമോചന പ്രാർത്ഥന നടത്തും. സഹാബയുടെ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ ചോദ്യങ്ങൾ പലതാണ്, ഉത്തരം ഒന്നാണല്ലോ. അള്ളാന്റെ റസൂൽ പറഞ്ഞത് കാരണം ഒന്നാണ് എന്നതാണ്. നിങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടാതാവുന്നത്, നിങ്ങൾക്ക് അന്നം കിട്ടാതാവുന്നത്, നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പാപമോചന പ്രാർത്ഥനയാണ് എല്ലാത്തിനുമുള്ള പരിഹാരം. വിശുദ്ധ റമദാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പാപമോചനം ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുമ്പം നനയുന്ന കണ്ണുമായി കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ സമയം വെക്കരുത്, നമ്മൾ താമസം പിടിക്കരുത്. കിട്ടിയിരിക്കുന്ന ഈ സുവർണാവസരത്തെ ഉപയോഗിച്ച് എന്റെ പാപം ഞാൻ അള്ളാഹുവിനോട് തുറന്നു പറയും എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. പാപമോചന പ്രാർത്ഥന നടത്തണം. ഈ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കണം. പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനോട് നടത്തുന്ന ആത്മഭാഷണത്തിന്റെ പേരാണ്. നമ്മളൊന്ന് ആലോചിക്കണം, അങ്ങനെ അള്ളാഹുവുമായിട്ടൊന്ന് ആത്മഭാഷണം നടത്തിയിട്ട് എത്ര കാലമാണ്? രാത്രിയോ പകലോ ആയിട്ട് എന്റെ ഭക്തിനോടൊന്ന് ഉള്ളിൽ തുറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് രണ്ടിച്ച് കണ്ണുനീര് വീഴ്ത്തിയിട്ടൊന്ന് എന്റെ എല്ലാ സങ്കടങ്ങളും എനിക്ക് പറഞ്ഞിട്ട് എത്ര കാലമായി? നമ്മളൊന്ന് ആലോചിക്കണം. ആത്മാവിന്റെ ഭാഷണമാണ് നോക്ക്. വായൂബ ഇതിനാദാ റബ്ബഹും അന്നീ മസ്സലിയം ദുർവാന്ത അർഹമുറാഹിമീൻ. അയ്യൂബ് അലൈഹി സ്വലാമയ്ക്ക് വലിയ രോഗപീഠം ഉണ്ടായപ്പോ അദ്ദേഹം തന്നെ നാഥനെ വിളിച്ചിട്ട് രണ്ടേ രണ്ട് കാര്യമേ പറയുന്നുള്ളൂ ഭയാനൻ വർത്തമാനങ്ങളിൽ. ഇതിനാദാ റബ്ബഹു, അദ്ദേഹം തന്നെ നാഥനെ വിളിച്ചു, അന്നീ മസ്സലിയം അള്ളാഹുവേ കാരുണ്യവാരിൽ ഏറ്റവും നന്നായി കരുണ കാണിക്കുന്നവൻ നീയാണല്ലോ. ഹൃദയത്തിന്റെ സംസാരമാണ് നിങ്ങൾ നിങ്ങളുടെ നാഥനോട് ഉള്ളിൽ ഭയത്തോടു കൂടിയും പ്രതീക്ഷയോടും
ദുആ ചെയ്യണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെയും അള്ളാഹു കേൾക്കാതിരിക്കില്ല, ഉത്തരം നൽകാതിരിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൂന്നാൽ ഒരു പ്രതികരണം എല്ലാ പ്രാർത്ഥനകളോട് അള്ളാഹു നടത്തും. ഒന്നുകിൽ പ്രാർത്ഥനയ്ക്ക് ഈ ദുനിയാവിൽ തന്നെ വളരെ പെട്ടെന്ന് ഉത്തരം നൽകും, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കാരണമായി നമുക്ക് വരാനിരിക്കുന്ന എന്തെങ്കിലും വലിയ വിപത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തടുത്തു നിർത്തും, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഉത്തരം പൂർണ്ണമായി പരലോകത്തിലേക്ക് അള്ളാഹു നിശ്ചയിക്കും. ഞാൻ കുറെ കാലം ചോദിച്ചല്ലോ, കുറെ കാലം പ്രാർത്ഥിച്ചല്ലോ, ഇതുവരെ ഈ ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ എന്ന നിരാശ പ്രിയപ്പെട്ടവരെ നമുക്ക് ആർക്കും ഉണ്ടാകും. നിരാശയില്ലാതെ പ്രതീക്ഷാനിർഭരമായ മനസ്സുമായി അള്ളാഹുവിങ്കിലേക്ക് കരമുയർത്തി അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തും അപ്പാക്കി പെരുമാറാവട്ടെ. പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.